മനുഷ്യരായ. അതായത് നമ്മൾ ശരിക്ക് മരങ്ങളെക്കുറിച്ച്, ഞാനൊരിക്കൽ ഈ കല്ലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കല്ലുകൾ പലതരത്തിലുണ്ട്, പലതരത്തിലുള്ള കല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള വൃക്ഷങ്ങളും നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ശരിക്കും വലിയ വലിയ മരങ്ങൾ മരങ്ങളായിട്ട് ഉണ്ടാകുന്ന ചില മരങ്ങളിലൊന്നാണ് ഈ കാണുന്ന വലിയ പടുകൂറ്റൻ വൃക്ഷം. ഇതൊരു വലിയ വൃക്ഷമാണ്. അതായത് ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു വൃക്ഷമാണ് ഈ കാണുന്ന വൃക്ഷം. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്കൊരു അത്ഭുതം തോന്നി ആണ് ഞാൻ ശരിക്കും ഈ ഇത് ചെയ്യുന്നത്. കാരണം ഇതുപോലെ ഒരു ഈ ഒരു വലിയ വൃക്ഷവും അതുപോലെ അവിടെ ഒരു വലിയ വൃക്ഷം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ അവിടെ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ നേരെ അടുത്തായിട്ട് അടുത്ത് വേറെ ഒന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മരങ്ങളെയും ഇപ്പോൾ നമ്മളെ മനുഷ്യരെ തന്നെ പല തരത്തിൽ തരംതിരിക്കുന്നത് പോലെ കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, ഇങ്ങനെ 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 തരംതിരിക്കുന്നത് പോലെ തന്നെയാണ് വൃക്ഷങ്ങളെ കാര്യത്തിൽ. ദേവവൃക്ഷം എന്ന് പറഞ്ഞിട്ട് ദേവവൃക്ഷമുണ്ട്, അസുരവൃക്ഷമുണ്ട്. ദേവവൃക്ഷം, അസുരവൃക്ഷം, സാരവൃക്ഷം, നിസാരവൃക്ഷം, അങ്ങനെ അങ്ങനെ തന്നെ വൃക്ഷങ്ങൾ നാല് തരത്തിൽ വൃക്ഷങ്ങളുണ്ട്. ദേവവൃക്ഷം, അസുരവൃക്ഷം, സാരവൃക്ഷം, നിസാരവൃക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതായത് ഈ കാണുന്ന ചെടി, ഈ കാണുന്ന പുല്ല്, ഇത് ശരിക്ക് നിസാരവൃക്ഷത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ടതാണ്. നിസാരവൃക്ഷമാണ് ഇതൊക്കെ. എന്നാൽ ഈ നിസാരവൃക്ഷമാണ് ഈ പുല്ല്, കരിമ്പ്, ഇതൊക്കെ നമുക്ക് നിസാരവൃക്ഷമാണ്. അപ്പോൾ ഇതെല്ലാം നിസാരമായ നിസാര വൃക്ഷത്തിൽപ്പെട്ടതും അതിനേക്കാളും കൂടിയ ദേവവൃക്ഷം എന്ന് ചോദിക്കുമ്പോൾ, ദേവവൃക്ഷം അങ്ങനെ ഒരു വൃക്ഷമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് വൃക്ഷമായി. അപ്പോൾ ദേവവൃക്ഷമായി പ്ലാവിനെ നമ്മൾ എടുക്കുമ്പോൾ അസുരവൃക്ഷമായിട്ട്, ദേവവൃക്ഷമായിട്ട് നമ്മൾ പ്ലാവിനെ എടുക്കുമ്പോൾ അസുരവൃക്ഷമായിട്ടും വൃക്ഷമുണ്ട്. തേമ്പ, ഈ തേമ്പാവ്, അതായത് കറയുള്ള വൃക്ഷങ്ങൾ ദേവവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് റബ്ബറ് ദേവവൃക്ഷമായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. റബ്ബറിന് കറയുണ്ട്, അതുകൊണ്ട് അത് ദേവവൃക്ഷം എന്ന് പറയാൻ പറ്റില്ല. കാതലുള്ള മരമായ പ്ലാവ്. അപ്പോൾ ഈ പ്ലാവ് വളർന്ന് കുഞ്ഞിലേ വളരും, വളർന്ന് 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 ഇത് വലുതായി വലിയ മരമാവുമ്പോൾ ഈ മരത്തിനകത്ത് പിന്നെ 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 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മരം മറ്റെല്ലാ വളങ്ങളെ ഭക്ഷിക്കാതെ പരക്കല്ല് മാത്രം ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതായത് മണൽ തരികളെ മാത്രം ഇത് വലിച്ചിങ്ങനെ തടിക്കകത്തേക്ക് കയറ്റും എന്നാണ് പറയുന്നത്. തടിക്കകത്തേക്ക് കയറ്റിക്കൊണ്ട് ഈ തടി പരക്കല്ല് പോലെ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ പ്ലാവ്, വലിയ പ്ലാവ് വൃക്ഷങ്ങൾ അങ്ങനെ പരക്കല്ല് പോലെ, ഇത് പരക്കല്ല് വെള്ളാരം കല്ലുകൾ പോലെ ഈ തടിയിൽ രൂപപ്പെടും എന്നുള്ളതാണ് പണ്ട് മുതലുള്ള അറിവ്. അപ്പോൾ ആ വൃക്ഷം വളർന്ന് വലുതായതിന് ശേഷം പണ്ടത്തെ ആശാരിമാർ അതിനെ കണക്കാക്കപ്പെടുന്നത് ഈ വൃക്ഷം വളർന്ന് വലുതായി അവസാനം ഇത് സമാധിയാവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിനകത്ത് കാതലുണ്ടായി, ആ കാതൽ എല്ലാ ഭാഗത്തേക്കും എത്തി അവസാനം വെള്ളത്തൊലി ഇല്ലാത്ത ഇത് വരെ ഫുള്ള് കാതലാവും എന്നാണ്. ആ മരം ഫുള്ള് കാതലാവും. കാതലായതിന് ശേഷമാണ് ആ വൃക്ഷം നമുക്ക്, കാതലായതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ഏറ്റവും വലിയ ഒരു ശിഖരം, അതിൻ്റെ മണ്ടയിൽ നിന്നൊരു ശിഖരം ഇരിഞ്ഞ് താഴെ വീഴും, കൊമ്പൊടിഞ്ഞ് താഴെ വീഴുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൊമ്പൊടിഞ്ഞ് താഴെ വീഴുന്ന വൃക്ഷത്തെ സമാധി ആയ വൃക്ഷം, അതായത് ക്ഷേത്ര നിർമ്മാണത്തിന് ഉത്തമമായ വൃക്ഷമെന്ന് കണക്കാക്കപ്പെടുകയും ആ ഉത്തമമായ വൃക്ഷ, ആ ഉത്തമമായ വൃക്ഷത്തെ നമ്മൾ പ്ലാവ്, ആ വൃക്ഷത്തെ നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തിന് എടുക്കുകയും ചെയ്യും. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ പ്ലാവ് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് എടുക്കുന്നത് ആഞ്ഞലി എന്ന് പറയുന്ന ഒരു മരമാണ്. ആഞ്ഞലി എന്ന് പറയുന്ന മരമാണ്
നമ്മൾ ആ കാണുന്നതാണ് ആഞ്ഞലി മരം. ഇതൊരു വലിയ ആഞ്ഞലി മരമാണ്. അപ്പോൾ ഇത് ആഞ്ഞലി മരമാണ്. അപ്പോൾ ഇതുപോലൊരു ആഞ്ഞലി മരം അവിടെയും നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊരു ആഞ്ഞലി മരമാണ്. അപ്പോൾ പ്ലാവ് ആഞ്ഞലി. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഈ പ്ലാവിൻ്റെയും ആഞ്ഞലിൻ്റെയും വർഗത്തിൽപ്പെട്ട കാരാഞ്ഞല് എന്ന് പറഞ്ഞിട്ട് ഒരു മരം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്ക്. പക്ഷെ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ വന്ന് ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അത്ഭുതം പോലെ ഞാൻ കാരാഞ്ഞലിനെ കാണാനിടയായി. ആ കാരാഞ്ഞൽ എന്ന് പറയുന്ന വൃക്ഷമാണിത്. ഇത് പടുകൂറ്റൻ ഒരു വൃക്ഷമാണ്. ഈ വൃക്ഷം ഇന്ന് ശരിക്ക് വംശനാശ ഭീഷണി എന്നൊക്കെ പറയും പോലെ ഇത് മറ്റൊരിടത്തും സാധാഗതിയിൽ വലിയ വൻമലകളിലൊന്നും ഇപ്പോൾ ഈ കാരാഞ്ഞലിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കാരാഞ്ഞലിപ്പോൾ ഈ കാരാഞ്ഞലി ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാരാഞ്ഞലിനെ വർഷങ്ങൾ കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നടന്നെന്നുള്ളതാണ്. കാരാഞ്ഞലെന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ടെന്നും അത് ആഞ്ഞലിൻ്റെ ജ്യേഷ്ഠനെ പോലെ കണക്കാക്കപ്പെടുന്ന വൃക്ഷമാണെന്നും അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ആഞ്ഞലി വൃക്ഷത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വെടിപ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാവുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ അത് ഭയങ്കര ചൊറിച്ചിലാണ്, അതിൻ്റെ ഇല തട്ടിയ ഭയങ്കര ചൊറിച്ചിലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആഞ്ഞലിന് ഒരു ജ്യേഷ്ഠനായ ഒരു വൃക്ഷമുണ്ട്, അത് കാരാഞ്ഞലാണെന്നും ആ കാരാഞ്ഞല് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാകുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സത്യമാണ്. കാരണം ഈ കാരാഞ്ഞലെന്ന് പറയുന്ന ഈ വൃക്ഷം ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിടത്തും ഈ വൃക്ഷത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഈ ഒരു ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിൽ, ഞാൻ പോയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നെ ഞാൻ ചെന്നെത്തപ്പെട്ടിട്ടുള്ള വലിയ മലകളിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. വലിയ വൻ കാടുകളിൽ ഞാൻ ഇതിനെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത ഒരു വലിയ വൃക്ഷം ആണ് കാരാഞ്ഞലി. ഈ കാരാഞ്ഞലെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇത് ഈ വൃക്ഷത്തെ പറ്റി അറിയാവുന്നവർക്ക് ശരിക്ക് ഇതിങ്ങനെ ഒരു വൃക്ഷമാണോ എന്ന് ഒരു സംശയം തോന്നും. പക്ഷേ ഈ വൃക്ഷത്തെക്കുറിച്ച് നിങ്ങൾ ഈ അറിയുന്നവർ ശരിക്ക് പുറത്തോട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കണം, ഇത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ഈ വൃക്ഷം മറ്റൊരിടത്തും കാണാൻ നിങ്ങൾക്ക് പറ്റൂല. ഇവിടെ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു മൂന്ന് വൃക്ഷങ്ങൾ മാത്രമാണ് ഇതുള്ളത്. ഇതിൻ്റെ ഈ ഇല, ഇതിൻ്റെ വിത്ത്, ചെറിയ വിത്ത് കാ ഇതിൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഈ വിത്ത് ഇങ്ങനെ മൂട്ടി വീണ് കിടന്നാൽ പോലും ഈ വിത്ത് മറ്റൊരിടത്ത് പൊടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എങ്കിൽ ഈ പ്രദേശത്തൊക്കെ ഇതിൻ്റെ തൈ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പ്രദേശത്ത് എങ്ങും തന്നെ ഇതിൻ്റെ തൈ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൈ എങ്ങനെ ഇതിൻ്റെ വിത്ത് മുളച്ചു വരും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ വിത്ത് മുളച്ചു വരുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ പോലെ ദേവവൃക്ഷങ്ങളിൽ ഒന്നായ പ്ലാവിൻ്റെ ഈ ആഞ്ഞലിൻ്റെയും ജ്യേഷ്ഠനാണെന്നോ അനുജനാണെന്നോ വിശേഷിപ്പിക്കാൻ പറ്റുന്ന, എന്നെ തന്നെയും അത്ഭുതപ്പെടുത്തിയ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു മഹാവൃക്ഷമാണ്. എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ ഇതെന്ന് ഞാൻ അവകാശം പറയണമെന്നില്ല. പക്ഷേ എന്നാൽ എനിക്ക് കൗതുകം തോന്നിയ മഹാവൃക്ഷമാണിത്, ഒരു വലിയ വൃക്ഷം. ഈ വൃക്ഷം ശരിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രം തരുമ്പോൾ ശരിക്ക് ഈ വൃക്ഷത്തെ ഞാൻ മനസ്സിലാക്കിയെന്നുള്ളതാണ്. ശരിക്ക് ഈ വൃക്ഷം ഇവിടെ മാത്രമാണ് ഞാൻ ശരിക്ക് ഈ വൃക്ഷത്തെ കണ്ടിട്ടുള്ളത്. ഈ വൃക്ഷം ആണ്, നിങ്ങളും അന്വേഷിക്കുക ഇങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ടോ, പ്ലാവുണ്ടോ, അല്ലെങ്കിൽ ആഞ്ഞലുണ്ടോ, ആ അതിന് വേറൊരു കൂടപ്പുറപ്പുണ്ടോ എന്ന്. എനിക്കൊരു കൂടപ്പുറപ്പുണ്ടെങ്കിൽ ഞാനതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അത് എവിടെയാണുള്ളത് എന്ന്. പറയും പോലെ ഈ പ്രപഞ്ചത്തിൽ സർവവും ശിവമയമെന്ന് ആണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷത്തിനും ഒരു ജ്യേഷ്ഠൻ ഇനിയും കാണാം, ഇതുകൊണ്ട് തീർന്നില്ല എന്നതാണ് എൻ്റെ അറിവ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വൃക്ഷവും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് കാരാഞ്ഞലി. വലിയ പടുവൃക്ഷമാണ്, വലിയ വൃക്ഷം. ഇതിനകം ഫുള്ള് കാതലാണ്, വലിയ കാതലാണ്. ഇതിപ്പോൾ ഭക്ഷിക്കുന്നത് എൻ്റെ അറിവിൻ്റെ തലത്തിലാണ് എങ്കിൽ ഈ വൃക്ഷം ഇപ്പോൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മണൽ തരികളായിരിക്കും. അതായത് വളക്കൂറിൽ നിന്ന് ഈ, അതായത് ഒരു വൃക്ഷത്തിൻ്റെ സമാധിയുടെ അറ്റം, അതായത് സമാധിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന
ഒരു മാ വൃക്ഷമാണിത്. ഇനി ഇത് ഭക്ഷിക്കുന്നത് മണൽ തരികളായിരിക്കും. എന്നെങ്കിലും ഒരു കാലത്ത് ഈ വൃക്ഷം എന്നെങ്കിലും ഒരു കാലത്ത് ഈ വൃക്ഷം നശിച്ചു പോകുമെങ്കിൽ നമുക്ക് ഈ വൃക്ഷത്തിൻ്റെ ഉൾഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മണൽ തരികളെ നമുക്കിതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഈ വൃക്ഷം തന്നെ ഭക്ഷിച്ച മണൽ തരികൾ, അതായത് സർവവും ശിവനിൽ ലയിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.